24 ഇന്നലെ നൽകിയ ഒരു വാർത്ത ഇവിടെ ഇംപാക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ നമ്മൾ നൽകിയ വാർത്തയായിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ മരുന്നുകൾ സൂക്ഷിക്കുന്നില്ല, അത് അനാസ്ഥയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നായിരുന്നു വാർത്ത. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിനോട് ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് 24നോട് പറഞ്ഞു. ആശുപത്രിയിൽ ശീതീകരണ സംവിധാനം നടപ്പാക്കാത്തതെന്തെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ശീതീകരണ സംവിധാനം ഉൾപ്പെടെ ഒരുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ പരിശോധിക്കും. ഇവിടെ 2000 നേരത്തെ നിർദ്ദേശം നൽകിയത് നടപടി സ്വീകരിച്ചതും എന്തുകൊണ്ട് നടപ്പിലായില്ല എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കും. ഈ റിപ്പോർട്ട് സമഗ്രമായ റിപ്പോർട്ട് നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഇതിലൊരു വീഴ്ച ആരുടെ ഭാഗത്തുണ്ടായാലും അതിൽ ശക്തമായ മുഖം നോക്കാത്ത നടപടിയെടുക്കുക. അത് നമ്മൾ ഈ ഒരു കാലയളവിൽ ഇപ്പോൾ ചെയ്തു പോന്നിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള നിലപാടുകൾ അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും അതിൽ ആരാണെങ്കിലും മുഖം നോക്കാത്ത കർശനമായ നടപടി, മാതൃകാപരമായിട്ടുള്ള നടപടി ഉണ്ടാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി എം ജി പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയമായതാണ് ഈ സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത്. ആരോഗ്യ സേവനങ്ങൾ എത്രയധികം ചെലവേറിയതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സാധാരണക്കാരിലേക്ക് എത്തേണ്ട മരുന്നുകളാണ് ഇത്തരത്തിലുള്ള നടപടികൾ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി പറയുന്നത് അക്കാര്യത്തിൽ മുഖം നോക്കാതെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്നാണ്. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. നേരത്തെ തന്നെ ഈ ആശുപത്രിക്കെതിരെ പരാതികൾ ഉയർന്നിരുന്നു. കാരണം അവശ്യ മരുന്നുകൾ പോലും കിട്ടാനില്ലാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഈ ആശുപത്രിയിലെ ഗുരുതരമായ ക്രമക്കേടുകളും വീഴ്ചകളും പുറത്തു വരുന്നത്. കാരണം ഈ വിഷയത്തിൽ പ്രധാനമായും 3 വാർത്തകളാണ് 24 നൽകിയത്. ഇതിൽ ആദ്യത്തെ വാർത്ത, ഈ പരമാവധി മരുന്നുകൾ വാങ്ങിക്കൂട്ടുകയും ഇത് കാലാവധി കഴിഞ്ഞ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ വർഷം മാത്രം 40 ലക്ഷത്തോളം രൂപയുടെ മരുന്നുകളാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പാഴായത്. വലിയ അളവിൽ മരുന്നുകൾ വാങ്ങിക്കൂട്ടുകയും ഇത് കൃത്യമായി രോഗികളിലേക്ക് എത്താത്തൊരു സാഹചര്യവും ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പ്രളയവും അതുപോലെ തന്നെ ഈ കോവിഡും മറയാക്കി വലിയ അളവിൽ മരുന്നുകൾ വാങ്ങിക്കൂട്ടിയിരുന്നു. ആശുപത്രി വികസന ഫണ്ട് ദുരുപയോഗം ചെയ്ത ഈ ലോക്കൽ പർച്ചേസിലൂടെയാണ് മരുന്നുകൾ വാങ്ങിയത്. ഇത് കാലാവധി കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ അനാസ്ഥകൾ പ്രധാനമായും പുറത്തു വരുന്നത് ഈ ജില്ലാ സ്റ്റോഴ്സ് വെരിഫിക്കേഷൻ ടീമും അതുപോലെ തന്നെ സംസ്ഥാന സ്റ്റോഴ്സ് വെരിഫിക്കേഷൻ ടീമും തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ആശുപത്രിയിൽ ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടത്. കാരണം അനാവശ്യമായ മരുന്നുകൾ വാങ്ങിക്കൂട്ടുകയും ഇത് കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പല മരുന്നുകളും ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ഒരു സാഹചര്യവും ഉണ്ടായെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണമെന്നും ഈ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യവകുപ്പ് ഡയറക്ടറേക്ക് നിർദ്ദേശവും അല്ലെങ്കിൽ നിർദ്ദേശം നൽകി, ഒരു ശുപാർശ നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു റിപ്പോർട്ടിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ആരോഗ്യവകുപ്പ് ഡയറക്ടർ എടുത്തിരുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആർക്കെതിരെയും യാതൊരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്, ഈ സർക്കാർ ആശുപത്രികളിൽ ഉൾപ്പെടെ ഈ മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് ശീതീകരണ സംവിധാനം നിർബന്ധമാണ്. 2015 ആരോഗ്യവകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത്. കാരണം ഈ 25 ഡിഗ്രിയിൽ താഴെ സൂക്ഷിക്കേണ്ട മരുന്നുകൾ നിരവധി ഈ ആശുപത്രി മെഡിക്കൽ സ്റ്റോറുകളിലുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സാധാരണ മുറികളിലാണ് ഇത്തരം മരുന്നുകൾ പോലും സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കാലാവധി കഴിയാനുള്ള, അതായത് മരുന്നുകൾ കാലാവധി കഴിഞ്ഞ് ഉപയോഗശൂന്യമാകുന്നതിന് ഇതും ഒരു കാരണമാകുന്നുണ്ട്. ഈ വിഷയത്തിലും ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആശുപത്രികളിലും ശീതീകരണ സംവിധാനം വേണം. തിരുവനന്തപുരം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടും ഇത് നടപ്പാക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് പരിശോധിക്കുമെന്നുമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയൊരു അനാസ്ഥയായിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പ് ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പ്രബിത, ക്രിസ്റ്റീന. ശരി.
എം ജി പ്രതീക്ഷയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ സാധാരണക്കാരിലേക്ക് എത്തേണ്ട മരുന്നുകൾ ഇനിയെങ്കിലും അനാസ്ഥ മൂലം നശിച്ചുപോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.